നടൻ മുരളിയുടെ ശില്പം സംബന്ധിച്ചുണ്ടായ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കലാ സാംസ്കാരിക മേഖലകളിലെ ഇതിഹാസങ്ങളോട് സർക്കാർ കാണിക്കുന്ന അനാദരവിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സംഗീത നാടക അക്കാദമി ചെയർമാൻ കൂടിയായ മുരളിയുടെ ശില്പം സംബന്ധിച്ചുള്ള വിവാദം. മുരളിയുടേതെന്ന പേരിൽ പണി കഴിപ്പിച്ച ശില്പത്തിന് മുരളിയുമായി യാതൊരു രൂപസാദൃശ്യവും ഇല്ലാതെ വന്നതോടെ വിവാദങ്ങൾക്കും തുടക്കമായി. ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് പതിവ് തെറ്റിക്കാതെ സംഗീത നാടക അക്കാദമി ഭാരവാഹികൾ കൈകഴുകി. ഈ മഹാന്റെ വിയോഗം കലാ സാംസ്കാരിക രംഗത്തുണ്ടാക്കിയ നഷ്ടം നികത്താനാകാത്തതാണ്. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ജന്മദേശത്ത് 2 കോടി ചിലവഴിച്ച് സർക്കാർ സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള അനുശോചന പ്രസംഗങ്ങൾ മലയാളികൾക്ക് സുപരിചിതമാണ്. എന്നാൽ സ്മൃതി മണ്ഡപങ്ങൾ വെറും വാക്കിലൊതുങ്ങുന്നുവെന്നതാണ് സത്യം. മലയാളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകർ മരിക്കുമ്പോഴും മന്ത്രിമാരും സർക്കാരുകളും നൽകുന്ന വാഗ്ദാനങ്ങൾ വെള്ളത്തിൽ വരച്ച വരയായി മാറുകയാണ്. സുഗതകുമാരി, ONV കുറുപ്പ്, ഡോക്ടർ സുകുമാർ അഴീക്കോട്, മാധവിക്കുട്ടി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, അക്ബർ കക്കട്ടിൽ, തിക്കോടിയൻ, VKN എന്നിങ്ങനെ നീണ്ടുപോകുന്നു എണ്ണിയാലൊടുങ്ങാത്ത സ്മാരക വാഗ്ദാനങ്ങളുടെ പട്ടിക. ഏറ്റവും ഒടുവിൽ ഓർമ്മയായ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറിൽ നിന്ന് തന്നെ തുടങ്ങാം. 2020 ഡിസംബറിലാണ് സുഗതകുമാരിയുടെ മരണം സംഭവിച്ചത്. അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് പ്രഖ്യാപിച്ചത് സുഗതകുമാരിയുടെ സ്മാരകമൊരുക്കാൻ 2 കോടി രൂപ സർക്കാർ നീക്കിവെക്കുന്നുവെന്നാണ്. സാഹിത്യ പഠന കേന്ദ്രം, സ്മൃതിവനം എന്നിവയൊക്കെ സാംസ്കാരിക വകുപ്പ് പ്രഖ്യാപിച്ചു. 1000 മാന്തോപ്പുകളായിരുന്നു കൃഷിവകുപ്പ് വക പ്രഖ്യാപനം. സുഗതകുമാരി അന്തരിച്ച് 2 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് ആദ്യമായി നിയമിതയായതും ഇതേ സുഗതകുമാരി തന്നെയാണ്. എന്നാൽ ഈ കമ്മീഷൻ പേരിനു വേണ്ടിയെങ്കിലും ഒരു സ്മൃതി സമ്മേളനം സംഘടിപ്പിച്ചില്ല എന്നതും അങ്ങേയറ്റം അപലപനീയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരുന്ന മ്യൂസിയം, റോഡ് എന്നിവയും വെറും പാഴ്വാക്കുകളായി മാറി. 2016ലാണ് കവി ONV കുറുപ്പ് മരിച്ചത്. അദ്ദേഹത്തിന് പേരിൽ സാംസ്കാരിക സമുച്ചയമായിരുന്നു സർക്കാർ പ്രഖ്യാപനം. അതും തിരൂർ തുഞ്ചൻ പറമ്പ് മാതൃകയിൽ. ജ്ഞാനപീഠം ജേതാവായ അദ്ദേഹം കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാനുമായിരുന്നു. കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമികളിലൊക്കെ അംഗവുമായിരുന്നു. എണ്ണിപ്പറയാൻ വഹിച്ച സ്ഥാനമാനങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ ONV സ്മരിക്കാൻ തലസ്ഥാന നഗരിയിൽ സർക്കാർ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇടതുപക്ഷ സഹായാത്രികനായിരുന്ന അദ്ദേഹത്തെ ഇടതു സർക്കാർ തന്നെ വിസ്മരിച്ചു എന്നതാണ് സത്യം. 2017ലാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള അന്തരിച്ചത്. ഉടൻ തന്നെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ പ്രഖ്യാപിച്ചത് 2 കോടി രൂപയുടെ സ്മാരകം. പുനത്തിൽ സ്മാരക ട്രസ്റ്റൊക്കെ രൂപീകരിച്ചെങ്കിലും തുടക്കം മുതലേ അത് വിവാദത്തിലാണ്. ട്രസ്റ്റിലെല്ലാം CPM അനുഭാവികളാണെന്നതാണ് വിവാദത്തിന്റെ മുഖ്യ കാരണം. MT വാസുദേവൻ നായരും MMukundanum ട്രസ്റ്റിന്റെ ഉപദേശക സമിതി അംഗങ്ങളാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. സ്മാരകമുയർത്താൻ സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ് നിർമ്മാണം തുടങ്ങാത്തതെന്നാണ് സർക്കാർ വാദം. പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നാൽ വടകരക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. അദ്ദേഹം ഏറെക്കാലം താമസിച്ച നഗരമാണിത്. അവിടെ പോലും അദ്ദേഹത്തിന് ഒരു ചെറു സ്മാരകം പോലും ഉയർന്നിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പുനത്തിൽ വടകരയിൽ വാങ്ങിയ വീട് അടുത്തിടെ പൊളിക്കുകയും ചെയ്തു. ഇപ്പോൾ പുനത്തിലിനെ ഓർക്കാൻ അദ്ദേഹത്തിന്റെ കൃതികൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരളം മുഴുവൻ ഘനഗംഭീര സ്വരത്തിൽ പ്രസംഗിച്ചും ആഴത്തിലുള്ള എഴുത്തുകൾ കൊണ്ട് നിരവധി ആരാധകരെ സൃഷ്ടിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോടിനും സർക്കാർ സ്മാരകം പ്രഖ്യാപിച്ചിരുന്നു. തൃശൂർ ഇരവിമംഗലത്ത് ഇദ്ദേഹം താമസിച്ചിരുന്ന വീട് സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത് അഴീക്കോട് സ്മാരകം ഉണ്ടാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വീട് ഏറ്റെടുക്കലൊക്കെ കഴിഞ്ഞു, പക്ഷേ പിന്നീടൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും പുരസ്കാരങ്ങളുമൊക്കെ വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടാതെ നശിക്കുന്ന കാഴ്ചയാണ് അതീവ ദുഃഖകരം. ജീവിച്ചിരുന്ന കാലത്ത് അഴീക്കോടിന്റെ വിമർശനം രാഷ്ട്രീയക്കാർക്കും സാംസ്കാരിക നായകന്മാർക്കുമൊക്കെ പേടി സ്വപ്നമായിരുന്നു. അഴീക്കോടിന്റെ പ്രഭാഷണങ്ങളുടെ ഓഡിയോകൾ കേൾക്കാനുള്ള സ്റ്റുഡിയോ, ജീവചരിത്ര വീഡിയോകൾ, വായനാമുറി എന്നിവയൊക്കെ സ്മാരക മന്ദിരത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ പ്രഖ്യാപനം. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഇതിഹാസ കഥാകാരന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. അദ്ദേഹത്തിന്റെ പേരിൽ കോഴിക്കോട് സർവകലാശാലയിൽ 2009 ബഷീർ ചെയർ സ്ഥാപിച്ചു. ഇതിന്റെ കാര്യം പറയേണ്ടതില്ല. ബഷീർ മ്യൂസിയം, ബഷീർ നിഘണ്ടു എന്നിവയായിരുന്നു ചെയർ പ്രഖ്യാപിച്ച 2 കാര്യങ്ങൾ. ഡോക്ടർ MM ബഷീറിന്റെ നേതൃത്വത്തിൽ ബഷീർ നിഘണ്ടു തയ്യാറാക്കാൻ 5 വർഷത്തെ കഠിന ശ്രമം നടത്തി. 6000 പേജിൽ 8 വോളിയം ഇതായിരുന്നു അവർ തയ്യാറാക്കിയത്. ഇത് പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് തയ്യാറായതുമാണ്. എന്നാൽ എല്ലാം പെട്ടിയിൽ കിടന്ന് ചിതലരിക്കുകയാണ്. MT വാസുദേവൻ നായർ പ്രത്യേകം താല്പര്യമെടുത്താണ് മ്യൂസിയത്തിനുള്ള പണി ആരംഭിച്ചത്. പക്ഷേ അതും നിലച്ചു.
മാധവിക്കുട്ടിയുടെ മരണശേഷം പുനിയൂർ കുളത്തെ അവരുടെ പറമ്പ് സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തിരുന്നു. എന്നാൽ ആഘോഷമാക്കിയ ഈ ഏറ്റെടുപ്പല്ലാതെ പിന്നീട് ഒന്നും നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷനായിരുന്ന അക്ബർ കക്കട്ടിലിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്മാരകം നിർമ്മിക്കുന്നുവെന്ന സാംസ്കാരിക വകുപ്പ് പ്രഖ്യാപനവും വെറുതെയായി. 1,50,000 രൂപയാണ് അന്ന് ഇതിനുവേണ്ടി നീക്കിവെക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ അനുയോജ്യമായ സ്ഥലം കിട്ടിയില്ല എന്ന കാരണത്താൽ ആ പണവും വെള്ളത്തിലായി. 5 വർഷമായി അദ്ദേഹം മരിച്ചിട്ട് ഇനിയും ഒരു സ്മാരകം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആർക്കുമില്ല. വിവിധ സർക്കാരുകൾ, പ്രത്യേകിച്ചും ഇടത് സർക്കാർ, കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ മഹാരഥന്മാരോട് മരണശേഷം കാണിച്ചിട്ടുള്ള അനാദരവ് എടുത്തു പറയേണ്ടതാണ്. എല്ലാ കാലവും ഓർമ്മിപ്പിക്കപ്പെടാൻ ഇവരുടെ സൃഷ്ടികൾ തന്നെ ധാരാളമാണ്. പക്ഷേ സാംസ്കാരിക കേരളം എന്ന പേര് പേറുമ്പോഴും സാംസ്കാരിക നായകന്മാർക്ക് വേണ്ടി മാറി മാറി വന്ന സർക്കാരുകൾ എന്തു ചെയ്തുവെന്നതും നമ്മുടെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.